ഓ ഹലോ ഗായസ് കുറേ പേര് എന്നോട് പറയുന്നുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിൽ പൊക്കോ എം ടു പ്രോൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ഇടാണ് ഇപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ ഇപ്പോൾ ഒരു നാല് മാസമായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എങ്ങനെയുണ്ട് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം അതിന് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ ഫുൾ എച്ച് ഡി ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് എച്ച് ഡി ആർ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വെല്ലും എച്ച് ഡി ആർ കണ്ടൻറ്റ് കാണുകയാണെങ്കിൽ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ബിക്കോസ് ഇറ്റ് സപ്പോർട്ട്സ് എച്ച് ഡി ആർ പിന്നെ മൾട്ടിമീഡിയ കൺസെപ്ഷൻ വഴി നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല ബിക്കോസ് നിങ്ങൾ ബ്ലാക്ക് ലെവൽസാവും നോക്കുകയാണെങ്കിൽ മീൻസ് ഒരു ഗ്രാവിറ്റി മാറുന്ന സിനിമയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേഷ് കളറായിട്ടാവും കാണുക അപ്പോൾ അത്രയ്ക്ക് എനിക്ക് ആയിട്ട് തോന്നിയിട്ടില്ല പൊക്കോ എം ടു പ്രോയിൽ മൂവീസോ മൾട്ടിമീഡിയ കൺസെപ്ഷനോ ഒക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പിന്നെ ബ്രൈറ്റ്നെസ് നോക്കാൻ വെച്ചാൽ ഇതിൽ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീനിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീ നിറ്റ്സ് കുറച്ച് കുറവാണ് ഔട്ട്ഡോർ വിസിബിലിറ്റിന് വേണ്ടിയിട്ട് ഔട്ട്ഡോർ വിസിബിലിറ്റിയിൽ അത്രയ്ക്ക് ബ്രൈറ്റായിട്ട് തോന്നിക്കില്ല ഈ പൊക്കോ എം ടു പ്രോ പക്ഷേ ഇൻഡോർ വിസിബിലിറ്റിയിൽ കുഴപ്പമില്ല ഔട്ട്ഡോറിൽ കുറച്ച് പ്രശ്നമാണ് ഈ ഫോണ് പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയെന്ന് വെച്ചാൽ ഗോലാ ഗ്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിലും ബാക്കിലും ബാക്ക് അവറിൽ സോറി ബാക്കിൽ ഞാൻ ബാക്ക് അവർ വെച്ചിട്ടാണ് യൂസ് ചെയ്യണത് ഫ്രണ്ടിൽ ടെമ്പർ ഗ്ലാസ് പൊട്ടിയിച്ചിട്ടുണ്ട് മൂന്നാലോണം എൻ്റെ കയ്യിൽ വീണ്ടിട്ടുണ്ട് ഷോൾഡർ ലെങ്ത്തിന് പിന്നെ ഒന്നും പറ്റിയിട്ടില്ല ഒരു ഓണായിട്ട് ടെമ്പർ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് വേറെ ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ പ്രൊട്ടക്ഷൻ വൈസ് ഐ എം വെരി ഇംപ്രസ്ഡ് അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം പെർഫോമൻസിനെ നോക്കണ്ടുമ്പോൾ എൻ്റെ അടുത്ത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബിയുള്ള വേരിയൻ്റ് ആണ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സിക്സ് ജി ബി വേരിയൻറ്റ് കൂടെ പോകുകയാണ് നല്ലത് ബിക്കോസ് ഇതിൻ്റെ ഫോർ ജി ബി വേരിയൻറ്റിൽ റാം മാനേജ്മെൻറ്റ് അത്രയ്ക്കും നല്ലതല്ല ആപ്ലിക്കേഷൻ മീൻസ് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാഗ് ആവാറുണ്ട് പിന്നെ എം ഐ യു ഐ സ്കിന്നുള്ളതുകൊണ്ട് ഭയങ്കര ഉള്ള സ്കിന്നാണ് അതുകൊണ്ട് റാം മാനേജ്മെൻറ്റ് അത്രയ്ക്കും നല്ലതല്ല അപ്പോൾ നിങ്ങളൊരു സിക്സ് ജി ബി റാം വേരിയൻറ്റ് മേടിക്കുകയാണ് നല്ലത് പിന്നെ ഇതിൽ പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെ സെവൻ ട്വൻറ്റി ജി പ്രൊസസറാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് എയിറ്റ് നാനോമീറ്റർ അപ്പോൾ ഡേ ടു ഡേ യൂസേജിൽ ഇതിലൊരു ലാക്ക് ഫ്രീ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പക്ഷേ ഗെയിമിങ്ങിലാണ് ചെറിയൊരു പ്രശ്നം വരുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഷാഡോ ഫൈറ്റ് ആണ് ഞാൻ കളിക്കുന്നത് അതിൽ മീഡിയം ഗ്രാഫിക് സെറ്റിംഗ്സിൽ കളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഹൈ ഗ്രാഫിക് സെറ്റിംഗ്സിൽ കളിക്കുമ്പോൾ ചിലപ്പം ചിലപ്പോൾ സ്ടട്ടറായിട്ട് തോന്നുന്നുണ്ട് അത്ര സ്മൂത്ത് എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത് അപ്പം നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മീഡിയം സെറ്റിങ്സിൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം പക്ഷേ അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ ബാക്കിൽ നമുക്ക് മെയിൻ ക്യാമറ ഫോർട്ടി എയിറ്റ് മെഗാ പിക്സലിൻ്റെ ആണ് കിട്ടുന്നത് സാംസങ്ങിൻ്റെ ജി എം ടു സെൻസറ് ഫ്രണ്ടിൽ നമുക്ക് സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സെൻസറാണ് കിട്ടുന്നത് അപ്പോൾ ക്യാമറ വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് മിക്സ്ഡ് റിയാക്ഷൻസ് ആണ് ബിക്കോസ് ഡേയ് ലൈറ്റ് കണ്ടീഷൻസിൽ റിയർ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഫോട്ടോസാണ് വരുന്നത് പക്ഷേ ഇൻഡോർ കണ്ടീഷൻസിലോ ഇല്ലെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷൻസിലോ ഇതിൻ്റെ പെർഫോമൻസ് അത്രയ്ക്കും നല്ലതല്ല പക്ഷേ അതേ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ക്യാമറ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഫോട്ടോസാണ് എടുക്കുന്നത് ഇപ്പം എൻ്റെ അടുത്ത് പൊക്കോ എക്സ് ടു ഉണ്ട് പൊക്കോ എക്സ് ടുൻ്റെ ക്യാമറയുടെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊക്കോ എം ടു പ്രോൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് പക്ഷേ ബാക്ക് ക്യാമറ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസ്സീവ് ആയിട്ട് തോന്നിയില്ല അടുത്ത് നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം ബാറ്ററി പെർഫോമൻസിനെ പറ്റിയിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി എഫിഷ്യൻറ്റ് പ്രോസസറാണ് കിട്ടുന്നത് സ്നാപ് ഡ്രാഗൻ്റെ സെവൻ ട്വൻറ്റി ജി പ്രൊസർ വിത്ത് എയിറ്റ് നയൻ ഒ അതേ സമയത്ത് ഫൈവ് തൗസൻഡ് എം എജിൻ്റെ ബാറ്ററി ആണ് കിട്ടുന്നത് എൻ്റെ പേഴ്സണൽ യൂസേജിൽ ഹെവി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വൺ ഡേയുടെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് അതേസമയത്ത് ആവറേജ് യൂസ് ചെയ്യുമ്പോൾ ആവറേജ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വൺ ആൻഡ് ഹാഫ് ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് അതേസമയത്ത് നിങ്ങൾ ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടു ഡേയ്സ് ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് ഇതിൽ അതേസമയത്ത് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി തോന്നി ഇതിൻ്റെ ബോക്സിലേനെ നമുക്ക് തേർട്ടി ത്രീ വോട്ട്സിൻ്റെ ചാർജർ ആണ് കിട്ടുന്നത് പക്ഷേ ഇതിൽ തേർട്ടി ത്രീ വോട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ല പൊക്കെ എം ടു പ്രോയിൽ പക്ഷേ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് ഭയങ്കരമായിട്ട് ഫാസ്റ്റാണ് ഫോർ എക്സാമ്പിൾ സീറോ ടു ഹൺഡ്രഡ് ചാർജ് ആവണമെങ്കിൽ ഇതിൽ വൺ അവർ ട്വൻറ്റി മിനിറ്റ്സിൻ്റെ അടുത്ത് പിടിക്കും അപ്പോൾ വൺ ഹവർ ട്വൻറ്റി മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇത് ഫുൾ ചാർജായി കിട്ടും അപ്പോൾ ബാറ്ററി ചാർജിങ് സ്പീഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്സീവായി തോന്നി പിന്നെ ബാറ്ററി ലൈഫ് നല്ല ഇമ്പ്രസ്സീവായി തോന്നി അപ്പോൾ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഞാൻ വെറുതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വലിയ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതിലൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈസാണ് ത്രീ ഫിഫ്റ്റി സിക്സ് എം ബി അപ്പോൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ അതിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക ഒന്ന് ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു